ഹലോ എസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങൾ രണ്ടുപേരും വരും കൂടെ ഒന്ന് സൂ കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് തിങ്കളാഴ്ച ആയതുകൊണ്ട് സൂ ഒന്നുമില്ലായിരുന്നു പിന്നെ മ്യൂസിയത്തിൻ്റെ അവിടെയൊക്കെ പോയി ഇരിക്കാമോ എന്ന് വിചാരിച്ചു നമ്മൾ അവിടെ പാർക്കിലൊക്കെ നടക്കുകയൊക്കെയായിരുന്നു പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിച്ച കാര്യം എന്ന് വിചാരിച്ചാൽ ഒക്കെ ആയിരുന്നു വന്നിരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ഒരു സംഗതി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ ഇത് പറഞ്ഞത് കനകക്കുന്ന് കൊട്ടാറെന്നായിരുന്നു എൻ്റെ ഷോർട്സിൽ പക്ഷേ അല്ല എന്ന് എനിക്കത് പിന്നീടാണ് മനസ്സിലായേ അതുപോലും എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ലായിരുന്നു സത്യമായിട്ടും ഇത് മ്യൂസിയമാണോ എന്ന് ചോദിച്ചാൽ ആണെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് ഒരുപാട് വട്ടം സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് കയറാൻ എനിക്ക് ഇന്നേ വരെ ഭാഗ്യമുണ്ടായിട്ടില്ല അന്നെങ്കിലും കയറാമല്ലോ എന്ന് വിചാരിച്ച് വന്നപ്പോഴോ അതും കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കുറേ നടന്നിട്ടുണ്ടായിരുന്നു വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അന്ന് എനിക്ക് തന്നിരുന്നത് കാര്യമെന്ന് വെച്ചാൽ പക്ഷെ കുറേ നാൾക്ക് ശേഷം ഒരുപാട് ഞാൻ സന്തോഷിക്കുകയും എന്ന് വെച്ചാൽ സന്തോഷമില്ലെന്നുള്ള കാര്യം ഈ ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ട് എന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അന്നത്തെ ആ ഒരു യാത്ര എന്ന് പറയുന്നത് കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ രണ്ടേടും കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇത്രയും ലോങ് ആ യാത്രയും ഒരുപാട് നേരം ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാനും പഴയ ചില ഓർമ്മകൾ പുതുക്കാനും ഒക്കെ പറ്റിയ ഒരു സന്ദർഭമായിരുന്നു എന്തായാലും അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടക്കാലോന്ന് എന്ന് ഇപ്പം കുറേ കുട്ടി കുട്ടികൾ അവിടെ നിന്നിട്ട് എന്താ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുറേ ആൾക്കാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഫ്രണ്ടിലോട്ടൊന്നും പോയില്ല പറഞ്ഞാൽ അതിന് നാല് ചുറ്റും നടന്നിട്ട് വരാമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊന്നും നടക്കാനൊന്നും പോയിട്ടില്ലായിരുന്നു പറഞ്ഞു പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് പുറത്തോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഈ ഒരു ചിത്രം എന്നെ വല്ലാതെ അങ്ങ് ആകർഷിച്ചു എൻ്റെ കാര്യമെന്നൊന്നും അറിയത്തില്ല നമ്മളെല്ലാം കാർട്ടൂണിലൊക്കെ കാണത്തില്ലേ അതുപോലെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ നടന്ന് പുറത്തോട്ട് പോകാലോ എന്ന് വിചാരിച്ചു പതുക്കെ പതുക്കെ നടത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലേക്കെ പതുക്കെ നടന്നാൽ മതി ഈതൊരു മാവാന്നൊക്കെ പറഞ്ഞു പാഴേടെ പറഞ്ഞാൽ അത് മാവല്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം പിന്നെ ഞങ്ങൾ തമ്മിൽ അതായിപ്പോയി തർക്കം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് പിള്ളേരൊക്കെ അതിലേ പോയിട്ടുണ്ടായിരുന്നു അവരെ പിടിച്ച് നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരെന്തായാലും ഞങ്ങൾക്ക് വന്ന് ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ സത്യത്തിൽ ഞാൻ എടുത്തിട്ട് കുറേ നാളായി കുറേ നാളായിരുന്നു എന്ന് വിചാരിച്ചാൽ ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസമെങ്കിലും കാണും ഇപ്പോഴാണ് ഞാൻ ഇത് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയതെന്ന് തന്നെ പറയാം അതുമാത്രമല്ല ഞാൻ ഈ വീഡിയോസ് എല്ലാം എടുക്കുന്നത് ഇപ്പോൾ അഖിൽചേട്ടൻ്റെ ഫോണിലാണ് എൻ്റെ ഫോണിൽ ഫോൺ നിറഞ്ഞു എന്ന് തന്നെ പറയാം വീഡിയോസ് കാരണം പക്ഷേ വീഡിയോ ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതേയില്ല കുറേയൊന്നും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാറേ ഇല്ല പിന്നെ ഇതാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റേഡിയോ അതൊക്കെ ഞാൻ കണ്ടിട്ട് ഞങ്ങൾ രണ്ടൂരും കൂടെ അങ്ങോട്ട് പോയി കുറേ വെട്ടം ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കാര്യം ചേട്ടൻ തന്നെ ഇവിടെ എല്ലാം കൊണ്ടുപോകുന്നത് കറക്കി കൊണ്ടുപോയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇന്ന് എന്തായാലും എന്തായാലും ചുമ്മാ പോവുമല്ലയോ വീഡിയോ എടുക്കാമോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പോകുന്നത് ഇവിടെ പോകുന്ന വഴിക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട കാര്യം എന്ന് വിചാരിച്ചാൽ എവിടെ പോയാലും ഒരു നൂറ് ക്യാമറകളാണ് പിന്നെ ഏതാണ്ട് ഈ നിയമസഭാ മന്ദിരമൊക്കെ കണ്ടു അതിന് ചുറ്റും അങ്ങോട്ടും ഒക്കെ ഒന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ചേട്ടൻ വേറെ എന്തൊക്കെയോ കാഴ്ചകൾ എന്നെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു കുറേയൊന്നും ഞാൻ കേട്ടില്ലെന്ന് തന്നെ പറയാം കാര്യം എനിക്ക് കേൾക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദൂരം പോയ പാലിച്ചേട്ടം പറഞ്ഞു ഇനി നിന്നെ വേറൊരു സംഗതി കാണിക്കാം അതാണ്ട് ഇതാണ് എയർപോർട്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ അപ്പം പറഞ്ഞു കുറേ വട്ടം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇത് കാണിക്കാനാണോ കൊണ്ടുപോകുന്നത് ഈ പേര് വെയിലെത്തുന്നത് അപ്പോഴത്തേന് ഏകദേശം പന്ത്രണ്ടരയും ആയെന്ന് തോന്നുന്നു നല്ല വെയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വേറെ എവിടെയൊക്കെ കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞു അങ്ങ് പോവുക നമ്മൾ വർത്താനം പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് സമയം പോകുന്നതൊന്നും അറിയാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ വഴിക്ക് ഇഷ്ടംപോലെ കരിക്കും വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഇത് എയർപോർട്ടിൻ്റെ ഇങ്ങിയ അറ്റമാണ് ഒരുപാട് നീണ്ടു കിടക്കുമായിരുന്നു ഇത് നമ്മൾ പിന്നെ നേരെ പോയത് അണ്ട് ശംഖുമുഖം ബീച്ചിലോട്ടായിരുന്നു ഈ പേര് ഉച്ച പേര് ഉച്ച സോറി ഉച്ചയ്ക്കാണ് പോയത് എന്താ പറയുന്നത് കറക്റ്റ് ഈ പന്ത്രണ്ടര ഒരു മണിക്ക് പോയാൽ എൻ്റെ പൊനി തലവേദനയ്ക്കുള്ളവർക്കാണെങ്കിൽ തലവേദന മസ്റ്റാണെന്ന് അന്ന് സത്യത്തിൽ എനിക്ക് നല്ല തലവേദന വരുന്ന ആളായതുകൊണ്ട് തന്നെ അന്ന് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തലവേദന വന്നെന്ന് തന്നെ പറയാം അത് കഴിഞ്ഞാൽ അടുത്ത ഞങ്ങളുടെ ടാസ്ക് എന്ന് വിചാരിച്ച എവിടെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തിയിരിക്കുവെന്നാണ് കുറച്ചുപേരം ഈ വെയിലത്തിരുന്ന് ഈ ബീച്ച് കാണാം ചേട്ടൻ പറഞ്ഞു അപ്പോഴേ എൻ്റെ കിളി പറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ ഇല്ല സീരിയലിലൊക്കെ കണ്ടിട്ടില്ലായിരുന്നു അങ്ങനൊരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ ഉച്ച സമയത്ത് ഇവിടെ വന്നിരിക്കുമായിരുന്നു എന്ത് കാഴ്ചയായിരുന്നു അവിടെ കാണാനുള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല അത് കഴിഞ്ഞ് കുറേ നേരത്തെ കള്ചേട്ടാ അവിടെ നിന്ന് എന്നെ കാഴ്ചകൾ കാണിക്കുമായിരുന്നു ബോട്ട് വരുന്നതും പിന്നെ എന്താ മഴ പെയ്യുന്നതോ ഒക്കെ കാണിക്കുമായിരുന്നു പിന്നെ അങ്ങനെ ഒരു ബോട്ടുകൾ ഇങ്ങോട്ട് അടുക്കും അന്നേരം നമുക്ക് കയറിപ്പോ അതാകുമ്പോൾ ബോട്ട് വരുന്നതും കാണാമല്ലോ എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇനി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് കളിച്ചേട്ടൻ എവിടെയോ പോകാൻ വേണ്ടിയിട്ടുള്ള ലൊക്കേഷനൊക്കെ നോക്കുമായിരുന്നു ഞാൻ എവിടെയോ പോകാൻ വേണ്ടിയിട്ടുള്ള ലൊക്കേഷൻ അല്ല നോക്കുന്നത് നമ്മളൊരു സാരി മേടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ എവിടെയോ ഒരു സാരി കടയുണ്ട് അടിപൊളി സെറ്റുമുണ്ടുമൊക്കെ കിട്ടുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടി എല്ലാ സെറ്റും മുണ്ടും കാര്യവും കുഞ്ഞമ്മയ്ക്ക് വേണ്ടിയിട്ട് വിടാൻ വേണ്ടിയിട്ടായിരുന്നു കൊടുത്തു വിട്ടില്ലെങ്കിൽ കുഞ്ഞമ്മ ഇവിടെ വന്നായാലും എടുക്കുമെന്നറിയാം ഓണത്തിന് വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു കുഞ്ഞമ്മയും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വേരും കൂടെ സാരിയൊക്കെ മേടിച്ചിട്ട് തിരിച്ച് നേരെ പോവുകയാണ് ഇനി എവിടെ പോകുമെന്നുള്ള ഇതിന് ഉത്തരവായിരുന്നു ലുലുമാളിലോട്ട് പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ ലുല്ലുമാളിൽ വന്നിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിന് ശേഷം ആൾ ചേട്ടൻ്റെ കയ്യിൽ എൻ്റെ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു കാര്യം ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ ഫോണിനെ മെയിൻ്റെയിൻ ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ ലിഫ്റ്റിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ലിഫ്റ്റിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര എന്ന് വിചാരിച്ചു പക്ഷേ ആളൊന്നും ഇല്ലായിരുന്നു കുറച്ച് പേരെ ഉള്ളായിരുന്നു മൂന്ന് പേരൊക്കെ ഉള്ളായിരുന്നു പിന്നെ അവിടെ നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം നമ്മൾ ലുളുമാളിൻ്റെ ഹത്തോട്ട് പ്രവേശിച്ചിരിക്കുന്നു ഗൈസ് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇനി തിന്നുന്നതാണ് ഏറ്റവും വലിയ മുഖ്യമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഏറ്റവും മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ വന്നപ്പോൾ അവിടെ കുറേ ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു രണ്ടെണ്ണത്തിന് തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓർഡർ കൊടുത്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വായി നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു എന്തോ ചെയ്യാനാണ് പിന്നെ ഞാൻ അന്നേരം ആൾച്ചാട്ടടുത്ത് വന്നത് എനിക്ക് പിന്നെ എൻ്റെ രണ്ട് മൂന്ന് ഫോട്ടോയൊക്കെ ആ വീഡിയോ ഒക്കെ എടുത്തതെന്ന് അങ്ങനെ ഞാൻ കുറച്ച് അഭിനയിക്കുന്ന വീഡിയോ ആണിത് എനിക്കറിയാം ഇത് വീഡിയോ എടുക്കുകയെന്ന് എന്താ അല്ലേ ഒരു അഭിനയം എൻ്റെ ഇല്ലെങ്കിൽ ഞാൻ ഇച്ചിരി ചിരി മിടിക്കുകയെന്നെല്ലാവരും പറയും അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ലിഫ്റ്റിൻ്റെ അടുത്തോട്ട് പോയി തിരിച്ച് പോവുകയാണ് കാര്യം കുറച്ച് കുറച്ച് നേരം ആയിട്ടുണ്ടായിരുന്നു നമ്മൾ വന്നിട്ട് കുറച്ച് നേരം അല്ല കുറച്ച് അധികം നേരം ആയിട്ടുണ്ടെന്ന് തന്നെ പറയായിരുന്നു തിരിച്ചു പോയപ്പോൾ ലിഫ്റ്റിൽ ആരുമില്ലായിരുന്നു ഞങ്ങൾ രണ്ടൂരും മാത്രമേ ഉള്ളായിരുന്നു നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയിട്ട് എടുത്തോട്ട് പോയി വണ്ടി കണ്ടുപിടിക്കാൻ ഒത്തിരി പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് പോയത് അത് കഴിഞ്ഞിട്ട് ഈ ഫോണിനകത്തെടുത്ത് വീഡിയോ ഒക്കെ ഭയങ്കര സ്ലോ ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ശോകമായിരുന്നു പിന്നെ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഈ വോയിസ് പറയാൻ നേരത്ത് വരെ ഭയങ്കര സ്ലോ ആയിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് പൈസ കൊടുക്കണോ എന്ന് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാര്യം എന്താണെന്ന് വിചാരിച്ചു കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ പൈസ കൊടുക്കണം അങ്ങനെ ഞങ്ങൾ പൈസയൊക്കെ കൊടുക്കേണ്ടി വന്നു അവസാനം കുറേ സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ലുലുമാളിൻ്റെ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി ഇവിടെ പോകണം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഇറങ്ങിയപ്പോൾ തന്നെ അടുത്ത് അപ്പം തന്നെ അത്യാവശ്യം വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി എവിടെയെങ്കിലും പോകണോ ഇല്ലെങ്കിൽ ഇനി തിരിച്ചു പോയാൽ മതിയോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ചേട്ടനാണെങ്കിൽ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേന് വേറെ എന്തോ പ്ലാനിങ്ങിലായിരുന്നു പിന്നെ ഞങ്ങൾ ബാഗൊക്കെ അവിടെ വെച്ചിട്ടായിരുന്നു പോയാൽ അവിടെ ഒരു അടുത്തൊരു കട അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോകുമായിരുന്നു ഇനി എങ്ങും പോകേണ്ട ഇനി നേരെ വീട്ടിലോട്ട് പോകാമെന്ന് കാര്യം വൈകുന്നേരം ആയപ്പോഴത്തേന് നല്ല മഴക്കോളുണ്ടായിരുന്നു തിരുവനന്തപുരത്തൊക്കെ ഞങ്ങൾ വിചാരിച്ചു മഴയത്ത് ഞങ്ങൾ കുളിച്ചിട്ടായിരിക്കും പോകുന്നതെന്ന് പക്ഷേ എന്തോ ഒരു ഭാഗ്യം ഞങ്ങളുടെ ഭാഗ്യമാണോ ദൈവത്തിൻ്റെ ഭാഗ്യമാണോ വേറെ വല്ലവരുടെയും ഭാഗ്യമാണോ എന്നറിയാം എന്നാലും ഇച്ചിരി പോലും മഴ നനയേണ്ടി വന്നിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മുടെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാം